കൊച്ചി കടവന്ത്ര ഭൂമി കുംഭകോണ കേസ്, ആ കേസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തമായ നിരീക്ഷണത്തിൽ വരുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ശക്തമായ നടപടികൾ എടുക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്ന തരത്തിലേക്ക് പരാതിയുമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് അഴിമതി വിരുദ്ധ കൂട്ടായ്മ. സിഡ്കോയുടെ ഭൂമി കേരളത്തിലെ പൊതുമുതൽ വിറ്റ് നശിപ്പിക്കുക പിൻവാതിൽ വഴി, ആ തരത്തിൽ അഴിമതി നടത്തുക, സ്വജനപക്ഷപാതം നടത്തുക, അതോടൊപ്പം തന്നെ ബിനാമി കമ്പനികളുടെ ഇടപെടൽ നടത്തുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ കൊച്ചി കടവന്ത്ര സിഡ്കോ ഭൂമി കുംഭകോണത്തിന് പിന്നിൽ നടക്കുമ്പോൾ, ഇതിനു പിന്നിലുള്ളത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർണ കച്ചവട സ്ഥാപനമാണെന്നും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പരസ്യ ബിസിനസ് സ്ഥാപനമാണെന്നുമുള്ള പരാതിയാണ് അഴിമതി വിരുദ്ധ കൂട്ടായ്മയിൽ നിന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എത്തിയിരിക്കുന്നത്. കേരളത്തിലെ പൊതുമുതൽ കട്ടുമുടിക്കുക, പിൻവാതിൽ വഴി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ആ തരത്തിൽ 550 കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി, 5.5 ഏക്കർ ഭൂമി വെറും 10 കോടി രൂപയ്ക്ക് അത് പാട്ടത്തിന് ലഭിച്ചത്, 80 വർഷത്തെ പാട്ടത്തിന് ലഭിച്ചതിനു പിന്നിലെ കള്ളക്കളികളും ബിനാമി കളികളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുമ്പോൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിക്കുമ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിടില്ല എന്നും ശക്തമായ നടപടിയെടുക്കുമെന്നുമുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനനുബന്ധമായ ശക്തമായ തെളിവുകൾ നിരത്തി വേറിട്ട പരാതിയുമായിട്ടാണ് അഴിമതി വിരുദ്ധ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. വമ്പൻ ഭൂമി കുംഭകോണ ഇടപെടൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നേരിട്ട് വരുമ്പോൾ അത് കൊച്ചി കടവന്ത്ര ഭൂമി കുംഭകോണത്തിൽ അന്വേഷണത്തിന്റെ ഇടപെടലിന് സാക്ഷ്യമാവുകയാണ്. കൊച്ചി കടവന്ത്ര സിഡ്കോ ഭൂമി പാട്ടത്തിനു പിന്നിൽ വൻ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന പരാതിയാണ് ശക്തമാകുന്നത്. ഒപ്പം സാമ്പത്തിക ക്രമക്കേടും, കൈക്കൂലിയും അഴിമതിയും നടന്നതായും സൂചനയുണ്ട്. സിഡ്കോ പുറത്തുവിട്ട വിജ്ഞാപനത്തിലെ നിബന്ധനകൾ അട്ടിമറിച്ചു എന്നുള്ളത് പ്രധാന ആരോപണമായി നിൽക്കുമ്പോഴാണ് ക്രിമിനൽ ഗൂഢാലോചന അവിടെ ഉയർന്നു വരുന്നത്. കുറഞ്ഞ കാലപരിധി അട്ടിമറിച്ചു എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. കരാർ കാലാവധി, സിഡ്കോയുടെ വിജ്ഞാപനത്തിലെ കരാർ കാലാവധി അത് അട്ടിമറിച്ചുകൊണ്ട് 80 വർഷമായി കരാറിലേർപ്പെട്ടവർ വർദ്ധിപ്പിച്ചു എന്നാണ് പരാതി. സിഡ്കോ വിജ്ഞാപനത്തിൽ കാലപരിധി 80 വർഷത്തിലും കുറവാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ കരാർ ഉറപ്പിച്ചത് 80 വർഷത്തിനേക്കാണ്. ഇത് ക്രിമിനൽ ഗൂഢാലോചന വ്യക്തമാക്കുന്നത് എന്ന പരാതിയാണ് വളരെ ശക്തമായി ഉയരുന്നത്. ഈ പരാതിക്കെതിരെ അതിശക്തമായ നടപടികൾ വേണം എന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ അഴിമതി വിരുദ്ധ കൂട്ടായ്മ. ഇങ്ങനെ ഈ അഴിമതി വിരുദ്ധ കൂട്ടായ്മയുടെ പരാതികൾ മുഴുവൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകിയ വ്യവസായ വകുപ്പിനെ, അതായത് ഈ കരാർ നടപ്പാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവിടെ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകിയ വ്യവസായ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് കരാർ നേടിയത് എന്ന് രേഖകൾ വെളിവാക്കുന്നു. പൊതുമുതലിന് സംരക്ഷകരാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ജയരാജനും ഇതുവരെ എന്തു ചെയ്തു എന്നുള്ള ചോദ്യവും ശക്തമാകുമ്പോൾ, സി എ ജി റിപ്പോർട്ടിലെ ശുപാർശകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യവും ശക്തമാകുന്നു. സിഡ്കോയുടെ ടെൻഡർ നടത്തിയത് വളരെ രഹസ്യമായിട്ടാണ് എന്നാണ് ആക്ഷേപം. കൊച്ചി കടവന്ത്രയിലെ സിഡ്കോ 5.5 ഏക്കർ ഭൂമിയുടെ ടെൻഡർ നടത്തിയത് എന്തിന് രഹസ്യമായി നടത്തി? സിഡ്കോ വിജ്ഞാപനത്തിലെ മാനദണ്ഡമനുസരിച്ച് പ്രവർത്തിക്കാൻ ഒട്ടും പരിചയമില്ലാത്ത 2 കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തതിൽ വലിയ ദുരൂഹത ആരോപിക്കപ്പെടുകയാണ്. ഈ കമ്പനികൾക്ക് സിഡ്കോയുടെ പേരിലുള്ള പൊതുമുതൽ കൈക്കലാക്കാൻ രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ലഭിച്ചോ എന്ന ചോദ്യവും ശക്തമാകുന്നു. അങ്ങനെയെങ്കിൽ ഇവർ ആരൊക്കെ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഭൂമാഫിയ ലക്ഷ്യമിട്ടത് കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകിലെ സിഡ്കോയുടെ 5.5 ഏക്കർ ഭൂമിയാണ്. ഈ ഭൂമിയുടെ മതിപ്പ് വില 550 കോടിയാണ്. ഈ ഭൂമി തുച്ഛമായ വെറും 10 കോടി രൂപയ്ക്ക് സ്വർണ ബിസിനസ് നടത്തുന്ന സ്ഥാപനവും 80 വർഷത്തെ പാട്ടത്തിന് നൽകാനാണ് ഗൂഢനീക്കം നടത്തിയത്. എന്നാൽ സിഡ്കോ വിജ്ഞാപനം കുറഞ്ഞ കാലത്തേക്കായിരുന്നു. തുച്ഛമായ 10 കോടി ഭൂമാഫിയയ്ക്ക് ഒറ്റത്തവണയായി പോലും സിഡ്കോയ്ക്ക് നൽകേണ്ടതില്ല എന്ന് കരാർ രേഖകൾ വ്യക്തമാക്കുന്നു. 10 കോടി രൂപ 10 വർഷം കൊണ്ട് തവണകളായി മാത്രം സിഡ്കോയ്ക്ക് കൊടുത്താൽ മതി. അതിലും ലാഭം നേടുന്നത് ഭൂമാഫിയ തന്നെ എന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. 50 ലക്ഷം രൂപ ഈ കരാർ പ്രകാരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സ്വർണ ബിസിനസ് നടത്തുന്ന സ്ഥാപനം, കൊച്ചിയിലെ സ്വർണ ബിസിനസ് നടത്തുന്ന സ്ഥാപനം
സിഡ്കോയിൽ അടച്ചു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇവരുടെ കരാർ ഏർപ്പെട്ടത് 1000 രൂപ മുദ്രപത്രത്തിലാണ്. 3 ബ്ലോക്കായി റെസിഡൻഷ്യൽ കമേഴ്സ്യൽ കൺസ്ട്രക്ഷൻ ആയിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 3 ഫ്ലോർ കൊമേഴ്സ്യൽ പർപ്പസും ബാക്കി റെസിഡൻഷ്യൽ പർപ്പസും. പദ്ധതി വഴി ഭൂമാഫിയയുടെ പ്രതീക്ഷിത ലാഭം 3000 കോടി രൂപയാണ്. സിഡ്കോയ്ക്ക് നൽകുന്ന വാർഷിക വരുമാനം വളരെ തുച്ഛമാണെന്നും രേഖകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരാർ റദ്ദാക്കിയാൽ മാത്രം കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൈമാറ്റ പ്രക്രിയയിൽ, ഈ എഗ്രിമെന്റിൽ ക്രിമിനൽ ഗൂഢാലോചന, സാമ്പത്തിക കുറ്റകൃത്യം തുടങ്ങിയവ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ശക്തമാകുന്നു. ഭൂമി തട്ടിപ്പ് തടയാൻ അഴിമതി വിരുദ്ധ കൂട്ടായ്മ ശക്തമായി രംഗത്ത് വരുമ്പോൾ ഉയരുന്ന ചോദ്യം ഇവിടേക്ക് ഒരു ബിനാമി കമ്പനി എങ്ങനെ വന്നു എന്നുള്ളതാണ്. കൊച്ചിയിലെ സ്വർണ്ണ കച്ചവട ബിസിനസ് നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനം 1-ാം സ്ഥാപനമായി ഈ കരാറിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ കൊട്ടേഷനിൽ 2 സ്ഥാപനങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അതിൽ 2-ാമത്തെ സ്ഥാപനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പരസ്യ ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം കൊച്ചിയിൽ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ബിനാമി സ്ഥാപനമാണോ? എന്തുകൊണ്ട് ഈ 2 സ്ഥാപനങ്ങൾ മാത്രം ഈ കൊട്ടേഷനിൽ പങ്കെടുക്കാൻ കാരണമായി, അല്ലെങ്കിൽ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കാരണമായി? അപ്പോൾ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിന് 3000 കോടിയുടെ ഈ ബിസിനസ്, അല്ലെങ്കിൽ ഈ കരാറിൽ ഏർപ്പെടാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ? അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പരസ്യ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിന് ഇത്ര വലിയൊരു പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയില്ല എന്ന് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇവർ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും വിജിലൻസും അടക്കം എടുക്കുന്ന നടപടികളെ, അതിന്റെ രീതികളൊക്കെ പിന്തുടരുകയാണ്. ഏതു തരത്തിലായി കഴിഞ്ഞാലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി അഴിമതി വിരുദ്ധ കൂട്ടായ്മ മുന്നോട്ടു പോകുന്നു.